അഷറഫ് വി നെടിയനാടിൻ്റെ നോവൽ ആത്മകഥ ഭാഗം 1 അവതരിപ്പിക്കുന്നത് റംല എം ഇക്ബാൽ. ആത്മകഥ ഭാഗം 1. ഒരുപക്ഷെ നിങ്ങൾ കരുതും ഒരു ആത്മകഥ എഴുതാൻ മാത്രം ഞാൻ ആരാണെന്ന്, ഒരു ആത്മകഥ എഴുതാൻ മാത്രം ഞാൻ എന്താണ് സമൂഹത്തിന് ചെയ്തത് എന്ന്. എന്നാൽ ആത്മകഥ എഴുതാൻ അങ്ങനെ വല്ല നിയമങ്ങളുമുണ്ടോ? ഞാൻ ആരാണെന്ന് പറയില്ല, കാരണം ഞാൻ നിങ്ങളിൽ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ദേശം ഏതോ അതുതന്നെയാണ് എൻ്റെ ദേശവും. കർമ്മത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് സാധാരണ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തി തന്നെ. ഒരു കുഞ്ഞ് ഒരു വ്യക്തിയായി രൂപപ്പെടുന്നത് എപ്പോഴാണ്? സമൂഹത്തിൻ്റെ ദുശ്ശീലങ്ങൾ സ്വന്തമാക്കുമ്പോഴാണ് എന്ന് ഞാൻ പറയും. സമൂഹം അങ്ങനെയൊന്നല്ലെന്ന് തോന്നുന്നുണ്ടോ? ഓരോ വ്യക്തിക്കും പൊതുവായതും സ്വകാര്യമായതുമായ സ്വഭാവങ്ങളുണ്ട്. ആ പൊതു സ്വഭാവമാണ് വ്യക്തിത്വമായി പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ ഞാൻ എൻ്റെ സ്വകാര്യതയെ നിങ്ങൾ അറിയേണ്ടതെന്നും അറിയാതിരിക്കേണ്ടതെന്നും വേർതിരിച്ചതിനാൽ ഈ ആത്മകഥ ഒരു കഥയല്ല, നുണകളുടെ കെട്ടുകഥയാണ്. പക്ഷേ അത് വ്യക്തിപരമാകുന്നത് എൻ്റേതെന്ന് അവകാശപ്പെടുമ്പോഴാണ്. അതിനാൽ ഇതൊരു യാത്രയാണ്. യാത്രയ്ക്ക് മുന്നിൽ പാതകൾ വേണമെന്ന് നിർബന്ധമില്ല, അതുണ്ടാകുന്നതാണ്. ആരോ തീർത്ത പാതകളിലൂടെ യാത്ര തുടരുമ്പോൾ പുറം കാഴ്ചകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നാം തന്നെ പാത ഉണ്ടാക്കി പോകുമ്പോഴോ അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, സർവസ്വാതന്ത്ര്യം. ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത് ശൂന്യതയിൽ നിന്നാണ്. അച്ഛനും അമ്മയും ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഈ അച്ഛനും അമ്മയും ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ഈ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ? അച്ഛൻ ഈ അമ്മയെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയാകും പിറക്കുക? എൻ്റെ രൂപം എന്തായിരിക്കും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് 1972 ഞാൻ പിറന്നു വീഴുന്നത്. അതൊരു സന്ധ്യാസമയമായിരുന്നു. ജനിച്ച കുട്ടി 3 സെക്കൻഡിനുള്ളിൽ അന്തരീക്ഷവായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ചു തുടങ്ങും. ആ നിമിഷം മുതൽ എനിക്ക് ഒരുപാട് പേരുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണോ എൻ്റെ പേര് വന്നത്? ഞാൻ ദരിദ്രരായ ഒരു മാതാപിതാക്കൾക്ക് ജനിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം. അതൊക്കെ മനുഷ്യൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലാത്തതിനാൽ വ്യാകുലപ്പെടാനില്ല. കണ്ണിനു മുമ്പിലൂടെ ദാരിദ്ര്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒരു പുഴ പോലെ. പേര് എന്നത് ഒരു സൂചകമാണ്, ദൈവം എന്നതുപോലെ. ദൈവത്തെ അനുഭവിച്ചറിയാൻ കഴിയൂ. അതറിഞ്ഞാൽ അതിൻ്റെ ലഹരി നമ്മിൽ പ്രതിഫലിക്കും. ഒരാളെ പേര് വിളിക്കുമ്പോൾ നമ്മൾ അയാളെ സങ്കല്പിക്കും. എന്നാൽ അയാൾക്ക് മറ്റൊരു പേരായിരുന്നുവെങ്കിലോ? അതിനാൽ തന്നെ ഏത് പേര് വിളിച്ചാലും ഞാൻ ആ പേര് വിളിച്ച ആളോട് പ്രതികരിക്കും. അതിൽ ഒരർത്ഥവുമില്ല. അതിരിക്കട്ടെ. ഞാൻ ആദ്യം ഓർക്കുന്ന എൻ്റെ പേര് ബാബു എന്നാണ്. എൻ്റെ അമ്മാവനാണ് എനിക്ക് ആ പേരിട്ടത് എന്ന് വിചാരിക്കുന്നു. കൃത്യമായി അറിയില്ല. ഞാൻ അമ്മാവനെ ബാബുയായ എന്ന് വിളിച്ചത് ഓർമ്മയുണ്ട്. അമ്മാവിന് നാട്ടിൻ പുറത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോൾ കയ്യിലൊരു പൊതിയുണ്ടാവും, കായപ്പം. നിങ്ങളതിനെന്താണ് പറയുക എന്നറിയില്ല. ഒരുപക്ഷെ ഉണ്ടപ്പൊരി എന്നാവും. ആ പൊതി കിട്ടാത്ത ദിവസം എനിക്ക് കരച്ചിലായിരുന്നു. ഞാൻ കരയുന്നത് അമ്മാവന് ഇഷ്ടമില്ലായിരുന്നു. അതിനാൽ ആ പൊതി ഒരിക്കലും അമ്മാവൻ മുടക്കിയില്ല, വളരെ അപൂർവ സമയത്തൊഴിച്ച്. ഇതൊക്കെ 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള ഓർമ്മകളാണ്. ഈ ഓർമ്മയ്ക്കിടയിൽ ഞാൻ ഒരു വില്ലൻ കഥാപാത്രമാകുന്നുണ്ട്. ഒരിക്കൽ തെങ്ങിൽ നിന്ന് വീണ ഒരണ്ണാൻ കുഞ്ഞിനെ കരച്ചി സഹിക്കവയ്യാതെ ഞാനതിനെ എൻ്റെ കയ്യിലെടുത്ത് ഒരു കത്തി കൊണ്ട് കഴുത്തറുത്തു. അന്നു മുതലാണ് ഞാൻ പാപം ചെയ്യാൻ തുടങ്ങിയത്. ആ പാപം ഇന്നും എന്നെ വേട്ടയാടുന്നു. പിന്നീട് ഞാൻ എത്ര ജീവികളെ കൊന്നിട്ടുണ്ടാവും? എത്ര ഉറുമ്പുകളും പ്രാണികളും എൻ്റെ കാൽക്കീഴിൽ ഞെരിഞ്ഞു ചത്തിട്ടുണ്ടാവും? പക്ഷേ ആ അണ്ണാൻ കുഞ്ഞിൻ്റെ രക്തം എൻ്റെ കൈകളിൽ ഇപ്പോഴും പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതിൻ്റെ കറ മഹാകവി പറഞ്ഞതുപോലെ അറേബ്യൻ കടലിലെ മുഴുവൻ വെള്ളവും ഉപയോഗിച്ച് കഴുകിയാലും പോകില്ല. ലോകത്തിലെ ഒരു സുഗന്ധത്തിനും അതിൻ്റെ ഗന്ധം മാറ്റാനാവില്ല. എൻ്റെ യാത്രകൾ തുടങ്ങുന്നത് തന്നെ ഈ അരിങ്കൊലയിൽ നിന്നാണ്. നിങ്ങൾ പറയുമായിരിക്കും, അതൊക്കെ അറിയാത്ത കാലത്ത് ചെയ്തതല്ലേ എന്ന്. എന്നാ കേട്ടോളൂ, അങ്ങനെ അറിയാത്ത കാലം എന്ന ഒന്നില്ല. എൻ്റെ യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ബാക്കി കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തുടരും.